വഖഫ് ബോർഡുകളിലെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ നിയമ ഭേദഗതി കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ലോക്സഭയിൽ ശക്തമായി പ്രതിഷേധിച്ച് ഇന്ത്യാ സഖ്യം. പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തെ തുടർന്ന് സഭയിൽ അവതരിപ്പിച്ച ബിൽ സ്പീക്കർ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. ബിൽ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രതിപക്ഷം. വഖഫ് ഭേദഗതി ബില്ലിന്റെ അവതരണത്തെ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായാണ് എതിർത്തത്. ബിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്ന് കെ രാധാകൃഷ്ണൻ എംപി ആവശ്യപ്പെട്ടു. Intention that of this bill is to demolish the Waqf. So the government want to withdraw this bill. We demand, if not, don't send it to the standing committee. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ നിയമിക്കുന്നത് പോലെ ദേവസ്വം ബോർഡിൽ അഹിന്ദുക്കളെ അംഗമാക്കുമെന്ന് കെ സി വേണുഗോപാൽ ചോദിച്ചു. വഖഫ് ബിൽ പിൻവലിക്കണമെന്ന് അഭിപ്രായപ്പെട്ട സുപ്രിയ സുലെ ബില്ലിന്റെ കരട് പകർപ്പ് ആദ്യം ലഭിച്ചത് മാധ്യമങ്ങൾക്കാണെന്നും കേന്ദ്രം പാർലമെന്റിനെ അപമാനിച്ചെന്നും ആരോപിച്ചു. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് ബില്ലെന്ന് കനിമൊഴി എംപി പറഞ്ഞു. ഭരണഘടന നൽകുന്ന ഉറപ്പുകളുടെ ലംഘനമാണ് ബില്ലെന്നും അത് രാജ്യത്തിന്റെ മതേതരത്വം തകർക്കുമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു. അതേസമയം വഖഫ് സ്വത്തുകളുടെ കൃത്യമായ നടത്തിപ്പിന് നിയമ ഭേദഗതി അനിവാര്യമാണെന്നും ബില്ലിലെ വ്യവസ്ഥകൾ വനിതകളെ സഹായിക്കാനാണെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. അധികാരം കവർന്നെടുക്കാനല്ലെന്നും ബിൽ ഭരണഘടനാ വിരുദ്ധമല്ലെന്നും കിരൺ റിജിജു പറഞ്ഞു. न्याय इंसाफ नहीं मिला उसको सही करने के लिए ये बिल लाया गया है. इस बिल का विरोध करने से पहले आप सोचिएगा, करोड़ों गरीब महिलाओं का, बच्चों का, गरीब मुसलमानों का. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ബിൽ പാർലമെന്ററി സംയുക്ത സമിതിക്ക് വിട്ടു. 40 ഭേദഗതികളുള്ള വഖഫ് ഭേദഗതി ബില്ലിന് കഴിഞ്ഞ വെള്ളിയാഴ്ച മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.